ധ്യാന പീഠ ചിന്തകൾ ധ്യാനപീഠ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. മനോഹരമായ ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്കേവർക്കും ഇടയാകുന്നതോർത്ത് മഹത്വം കർത്താവിന് അർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി സങ്കീർത്തനങ്ങൾ 69 മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. Psalm 69:3. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് 69 സങ്കീർത്തനം. 22 സങ്കീർത്തനവും 69 സങ്കീർത്തനവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. 22 സങ്കീർത്തനം കഴിഞ്ഞാൽ ഏറ്റവുമധികം ആ വിഷയത്തെ ഊന്നി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് 69 സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ചില ആത്മീക സത്യങ്ങൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു എന്ന് വരികിലും, ഈ മശിഹ സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. നാം വായിച്ച മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്ന് പ്രത്യേക അവസ്ഥകളെക്കുറിച്ച് അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഓർപ്പിക്കുന്നു. ഒന്നാമത് നാം വായിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു. 2, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. 3, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. മൂന്ന് പ്രയോഗങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1, തൻ്റെ അപ്പോഴത്തെ അവസ്ഥയെ വെളിവാക്കുന്ന ഒരു പ്രയോഗമാണ് ഞാൻ തളർന്നിരിക്കുന്നു എന്നുള്ളത്. 2, പറയുന്നത് എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. അല്പം പോലും വെള്ളം തനിക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാകാം താനവിടെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. 3, ഞാൻ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. അവിടെ മൂന്ന് പ്രയോഗങ്ങളും ഒരു വ്യക്തിയുടെ ബലഹീന അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന പ്രയോഗങ്ങളാണ്. ഞാൻ തളർന്നിരിക്കുന്നു എന്നുള്ളതും, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏൽക്കുന്ന ബലഹീനത നിമിത്തമുണ്ടാകുന്ന മൂന്ന് അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദാവീദ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ തനിക്കുണ്ടായ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് രാവിലെ കാലം ഈ മൂന്ന് പ്രയോഗങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ എത്രയോ അന്വർത്ഥമായി തീർന്ന മൂന്ന് വിഷയങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. 1, ഞാൻ തളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച തളർച്ച അതെത്രയോ കഠോരമായിരുന്നു എന്ന് ഇന്ന് രാവിലെ കാലം വിവരിക്കാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തനാകെ ബലഹീനനായിട്ട് തീരുകയാണ്. ശരീരം മുഴുവൻ തളർന്നിരിക്കുകയാണ്. മറ്റാർക്കും സഹതാപം തോന്നുന്നില്ല എങ്കിലും കർത്താവ് വളരെ ബലഹീനനായിട്ടിരിക്കുകയാണ്. ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ വത്സല ശിഷ്യന്മാരെ വിട്ട് കടന്നുപോയ കർത്താവ് പിതാവിനോടൊരുമിച്ച് പ്രാർത്ഥനയിൽ ചിലവഴിച്ചപ്പോൾ നിലത്തു വീഴുന്ന ചോരത്തുള്ളി പോലെ വിയർപ്പുതുള്ളിയായി തീർന്നുവെന്ന് രേഖപ്പെടുത്തുമ്പോൾ നാം വായിക്കുന്നത് അവിടെ അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ കടന്നു വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ ശക്തി അവിടെ ആവശ്യമായിട്ട് വന്നത്? നമ്മുടെ കർത്താവ് ബലഹീനനായിട്ട് തീരുകയായിരുന്നു, അവിടെ തളർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. 2, നാം വായിക്കുന്നത് എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ആ ഗോൽഗോത്ത മലമുകളിൽ ഉയർത്തപ്പെട്ട കുരിശിൽ നമ്മുടെ പ്രാണപ്രിയൻ കിടന്നു നിലവിളിച്ച നിലവിളിയുടെ ശബ്ദമിങ്ങനെയായിരുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരല്പം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും തൻ്റെ തൊണ്ട വരളുമ്പോൾ ആഗ്രഹിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മുടെ കർത്താവ് ഉറക്ക നിലവിളിച്ചു, എനിക്ക് ദാഹിക്കുന്നു. അല്പം പോലും ദയ കാണിക്കുവാൻ ആരുമില്ലാത്തവരുടെ മുമ്പാകെ നമ്മുടെ കർത്താവ് ഉറക്ക നിലവിളിക്കേണ്ടതായിട്ട് വന്നു. ആ തൊണ്ട ഉണങ്ങിയിരുന്നു, അത് അണ്ണാക്കോട് പറ്റിയിരുന്നു. അത്ര മാത്രം ദാഹത്തിൻ്റെ ആ തീവ്രത നമ്മുടെ കർത്താവ് അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. 3, നാം അവിടെ വായിക്കുന്നു,
ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ദാവീദൊരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹത്തോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻ പറയുക, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു, ദൈവത്തെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. എന്നാൽ ഈ പ്രയോഗവും നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവം സഹായത്തിനായിട്ട് വരും. ആ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കുവാൻ ജടാവതാരം ഭരിച്ച നമ്മുടെ കർത്താവ് ക്രൂശിക്കടന്ന് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? ഉത്തരം സ്വർഗം മൗനമായിട്ടിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം പോലും ഉത്തരം കൊടുത്തില്ല. യാതൊരു മറുപടിയും ഇല്ലാതെ നിസ്സഹായനായി, നിസ്സാരനായി ക്രൂശിൽ നമ്മുടെ കർത്താവ് വേദന അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാവിലെ കാലം ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ യോഗ്യന്മാരാക്കി തീർക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി അനുഭവിച്ച വ്യഥയുടെ വ്യക്തമായിരിക്കുന്ന ചിത്രമാണ്. ആ ഗോൽഗോത്തായിൽ നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന ആ വേദന ഇന്ന് രാവിലെ കാലം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ധ്യാനിക്കുവാനിടയായിട്ട് തീരട്ടെ. ആ ബലിമരണത്തെ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവത്തെ നമുക്ക് ഓർക്കാം. ഇന്ന് രാവിലെ കാലം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വാണരുളുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെല്ലാം മഹത്വമർപ്പിച്ച് ആ ധന്യനായ കർത്താവിനെ ഇന്ന് രാവിലെ കാലം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ ധന്യമേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോക പിൻമോഹങ്ങളിൽ പാപ പിൻദാസനായി ഞാൻ തീർന്നു, നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാൽ, പാടിടുന്നു എങ്കിൽ ദൈവത്തിനാൽ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാൽ, പാടിടുന്നു എങ്കിൽ ദൈവത്തിനാൽ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതുലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതുലാഭം.